ഹലോ, വെൽക്കം ബാക്ക്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നിട്ട് ഇപ്പോൾ ചന മസാല കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. നല്ല ചൂടുള്ള പൂരിൻ്റെയും ബട്ടൂറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചന മസാലയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിനായിട്ട് 250 ഗ്രാം വെള്ളക്കടല 10 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂട്ടി വേവിച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽട്ടാകുന്ന സമയത്ത് 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ഉള്ളി ഒന്ന് പേസ്റ്റാക്കിയത് ചേർത്ത് നല്ലോണം ഇട്ട് വഴറ്റി കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇനി 2 തക്കാളി പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. മുളക് പൊടി നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറുക്കുക ഒക്കെ ചെയ്തോളൂ കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അടിയിലൊന്ന് പിടിക്കാതെ നോക്കുകയും ചെയ്യണം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 കാഷ്യൂനട്ട് പേസ്റ്റാക്കിയത് കൂടി നമുക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം കടലവെന്ത വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് തിളപ്പിക്കാം. ഇത് തിളവുന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച കടൽ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. നല്ലോണം ഒന്ന് മസാലയായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം നിങ്ങൾ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. ഇത് ഏകദേശം കറി ഒന്ന് കുറുകിയിട്ടുണ്ടാണ്. ഇനി നമുക്ക് കുറച്ച് ക്രഷ് ചെയ്ത കസൂരിമേത്തി ചേർത്ത് കൊടുക്കാം. കസൂരിമേത്തി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് വിളമ്പുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ചെറുനാരങ്ങ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിട്ടൊക്കെ ഒഴിച്ച് ഒരു സ്ലൈസ് ചെയ്ത ഉള്ളിയും കൂടി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയ വീഡിയോയും വിശേഷവുമായി വീണ്ടും വരാം. അതുവരെക്കും ബൈ.